ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ലൈമാണ്. അപ്പൊ സ്ലൈം എന്താന്ന് വെച്ചാല് ഒരു ടോയ് ആണ്. അപ്പൊ ഇത് എല്ലാവർക്കും അറിയണ്ടോ. അപ്പൊ അതിന് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സ്ലൈമ്. 100% വർക്കാണ്, ഫേക്കല്ല. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് കണ്ടേ. അപ്പൊ നേരെ വീടിലിട്ട് പോവാം. അപ്പൊ നമുക്ക് ആദ്യത്തിന് ആവശ്യമുള്ളത് നമ്മുടെ ബേബി ഗം എടുത്തിട്ടുണ്ട്, നമ്മൾ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാമലിംഗ് ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഇത് 40 രൂപന്റെ ആണ്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കാമലിംഗ് ഗ്ലൂ എടുത്തിട്ട് നമുക്ക് എത്ര വലിപ്പമുള്ള സ്ലൈമാണോ വേണ്ടത് അത്രയും ഗ്ലൂ നമുക്ക് ഒഴിക്കാം. അപ്പൊ നമുക്ക് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അപ്പൊ നമ്മളിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ എടുക്കാം. ഞാനിവിടെ റെഡ് ഫാബ്രിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത് അല്പം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കളറൊക്കെ കഴിയാനേക്കണു. നമ്മളിതിൻ്റെ മുന്നേ സ്ലൈം ഉണ്ടാക്കിനു. അപ്പോൾ അത് 100% വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ കുറച്ച് കഴിഞ്ഞാണ്. അപ്പോൾ നമ്മൾ റെഡിനെ ആയിക്കോട്ടെ വെച്ചിട്ടാണ് റെഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആക്ടിവേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫെവിഗം ആണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഗിൽറ്ററും കളറൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ആ ഗിൽറ്ററും കളറൊക്കെ ആഡ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് ഈ ഫെവിഗം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫെവിഗം ഒഴിച്ചു കൊടുത്തിട്ടാണ് കളർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കളറൊക്കെ നമ്മുടെ കൈമേലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ഈസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ആദ്യം കുറച്ച് ആഡ് ചെയ്യുക, പിന്നെ മിക്സ് ചെയ്യുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ സ്ലൈമായി ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ആ ഫെവിഗം ആഡ് ചെയ്ത് കൊടുത്ത് മാത്രം കുറച്ച് സ്ലൈം ആയിട്ടുണ്ട്. അപ്പോൾ സ്ലൈമ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പരുവം കൈമ ഒട്ടി പിടിക്കാൻ പാടില്ല. അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് ഒട്ടി പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒന്നുകൂടി പശ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൈമ ഒട്ടി പിടിക്കാത്ത വരെയാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഏകദേശമൊക്കെ സ്ലൈം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ കൈ കൊണ്ട് ഒന്നിങ്ങനെ മിക്സ് ആക്കി എടുക്കാം. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം. സ്ലൈമ് ഞാൻ ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി മിക്സ് ചെയ്യണം. ഇപ്പം കൈമേ കുറച്ചൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യാം.
അപ്പോൾ നമ്മൾ കുറച്ച് നേരം മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ സ്ലൈമ് നല്ല രീതിയിൽ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈമലൊന്നും അങ്ങനെ ഒട്ടി പിടിക്കുന്നില്ല. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടൊന്ന് കളിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീട്ടിലൊന്ന് സ്ലൈം ഉണ്ടാക്കി വെക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു കിടിലൻ ടോയ് തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ലൈമിൻ്റെ പ്രത്യേകത വെറും രണ്ട് ഇൻഗ്രീഡിയൻസേ വേണ്ടി വരുന്നുള്ളൂ. കളർ ആഡ് ചെയ്യാൻ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വേണ്ടി വരുന്നുള്ളൂ. ഇത് വളരെയധികം ചിലവും ചുരുക്കമാണ്. ഇപ്പോൾ നമ്മുടെ ക്യാമലിംഗ് ഗ്ലൂവിന് 40 രൂപ വരുന്നുള്ളൂ. ആ ബോട്ടിലിൻ്റെ കാൽ ഭാഗം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ഫുള്ളി യൂസ് ചെയ്യേണ്ട നമുക്ക് വലിയൊരു സ്ലൈം ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ആക്ടിവേറ്റർ ആയിട്ട് ഫെവിഗമ്മ് നമ്മൾ ഉണ്ടാക്കിയ സ്ലൈമിന് 2 ബോട്ടിൽ 5 രൂപയുടെ 2 ബോട്ടിലാണ് ആവശ്യം വന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുമായി അറിയിക്കുക. അപ്പോൾ മറ്റുള്ളവരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ. അസ്സലാമു അലൈക്കും.